പ്രസാദിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ മോനെ? മിക്കവാറും ഉടനെ പ്രസാദം തിരിച്ചെത്തും. ഏ നേരോ? അതെ അമ്മേ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? മനസ്സിലായെന്ന് കൂട്ടിക്കോളൂ. യമുനേച്ചിയുടമ്മേ അകത്തുണ്ട്. എന്റെ ഈശ്വര, യമുനേച്ചി രാവിലെ എവിടേക്കാ പോയത്? ഇന്ന് എക്സാം ഉള്ള ദിവസമല്ലോ. എന്താ ഒരു ചെക്കിംഗ് ആവശ്യം ഉണ്ടായിട്ട് തന്നെ ചോദിച്ചതിന് ഉത്തരം പറയൂ. എവിടേക്കാ പോയത്? പേരില്ലാത്തൊരു സ്ഥലത്തേക്ക്. എന്താ? സ്ഥലത്തിന് പേരുണ്ട്, ഹോട്ടൽ സ്കൈ ബ്ലൂ. എവിടെ എവിടെയാ ഒന്നുകൂടി പറഞ്ഞേ? ഹോട്ടൽ സ്കൈ ബ്ലൂ. എന്താ കേട്ടിട്ടില്ലേ പേര്? കേട്ടല്ലോ. ദേ ഇപ്പോ ദേ അഭിനയം വേണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. നീ എന്തറിഞ്ഞു? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ചേച്ചി ഇന്ന് ഹോട്ടൽ സ്കൈ ബ്ലൂവിൽ പോയിരുന്നു ഒരാളെ കാണാൻ. ഓഹോ, ആരെയാണോ? പ്രസാദേട്ടനെ. ചേച്ചി പ്രസാദേട്ടനെ ചെന്ന് കണ്ടതിനും റൂമിൽ നിന്ന് സംസാരിച്ചതിനൊക്കെ തെളിവുണ്ട്. തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അതെല്ലാം കോടതിയിൽ ഹാജരാക്കി എന്നെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കണം. തെളിവുണ്ടത്രേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ട് വന്നിട്ട് ഒരു തരം ചീപ്പ് സ്റ്റൈലിൽ എന്നെ ചോദ്യം ചെയ്തോണ്ടല്ലോ, ഞാൻ എങ്ങനെയാ പിന്നെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കണ്ട ഹോട്ടലിലൊക്കെ കേറി ഇറങ്ങി നടക്കലാണോടാ എന്റെ പണി? എവിടുന്ന് കിട്ടി ഈ ചൂടുള്ള വാർത്ത? അതൊന്നിനെ ചേച്ചി അറിയുന്നത്? അറിയണം, എനിക്കറിയണം. എനിക്കൊരു അനോണിമസ് കോൾ വന്നു, അതനുസരിച്ച് ഞാൻ ഹോട്ടൽ സ്കൈ ബ്ലൂവിൽ വരികയും ചെയ്തു. എന്നിട്ട്? എന്നിട്ട് എന്നെ കണ്ടു അവിടെ പ്രസാദേട്ടന്റെ റൂമില്. പിന്നെന്തുകൊണ്ട് അങ്ങനെ ഒരു കോൾ വന്നു? തീയില്ലാതെ പുകയുണ്ടാവില്ലോ. ബാബു ദേ, ഒരുപാട് സ്മാർട്ട് ആവാൻ നോക്കരുത്. നീ എന്താ സിനിമയിലെ ഹീറോ കളിക്ക? പക്ഷേ ഈ കളി കളിച്ചോണ്ടല്ലോ തകരുന്നത് നമ്മുടെ സ്വന്തം ചേച്ചിയുടെ കുടുംബജീവിതമായിരിക്കും. അത് ഓർമ്മിച്ചോ.